നമസ്കാരം ഞാൻ റെജിമോൻ ഡേവിഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം ഇന്ന് നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാനിരിക്കുന്നത് ഇതിപ്പോൾ പരീക്ഷാ കാലമാണല്ലോ ഈ പരീക്ഷാകാലത്ത് കുട്ടികളോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ടെൻഷൻ്റെ കാലം കൂടാണ് പ്രത്യേകിച്ച് അധ്യാപകരെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ടെൻഷനാണ് ആ ടെൻഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രീതി അനുസരിച്ച് നന്നായി പഠിക്കുന്ന കുട്ടികളിൽ പോലും പരീക്ഷാ സമയത്ത് വളരെയധികം വെപ്രാളം അല്ലെങ്കിൽ പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെക്കുള്ളതായ ബെപ്രാളം ടെൻഷൻ ഉണ്ട് എന്നാൽ ഇത് ചില കുട്ടികൾ പരീക്ഷയിൽ ലഘൂകരിച്ച് കാണാറുണ്ട് അതായത് ഓരോ പരീക്ഷ വന്നാലും എന്ത് പരീക്ഷ വന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്ന തരത്തിൽ പരീക്ഷ എഴുതുകയും അധ്യാപകരെ പരീക്ഷിക്കുന്ന തരത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുമുണ്ട് ഇതൊക്കെ മാറണം മാത്രവുമല്ല ഈ തരത്തിലുള്ളതായ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് പരീക്ഷയ്ക്കുള്ളതായ തയ്യാറെടുപ്പ് വാസ്തവത്തിൽ രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ അല്ല തുടങ്ങേണ്ടത് അധ്യാപകൻ ഒരു പാഠം എപ്പോൾ പഠിപ്പിക്കുന്നോ അന്ന് മുതൽ തുടങ്ങേണ്ടതാണ് നമ്മൾ പരീക്ഷയ്ക്കുള്ളതായ തയ്യാറെടുപ്പ് അതെങ്ങനെയായിരിക്കണം നമ്മൾ വരാൻ പോകുന്ന പരീക്ഷകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ മുൻപ് വളരെ കാലങ്ങൾക്ക് മുൻപ് പാഠഭാഗങ്ങളുടെ അവസാനം കൊടുക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാൽ ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഘടന മാറി അതിനനുസരിച്ച് പഠിക്കേണ്ട രീതിയും മാറേണ്ടതുണ്ട് അപ്പം അധ്യാപകർ തരുന്ന നോട്ടുകൾ മാത്രം വായിച്ച് പരീക്ഷയ്ക്ക് പോയാൽ പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കില്ല പല കുട്ടികളും രക്ഷിതാക്കളും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ അധ്യാപകർ കൊടുത്ത അതേ കാര്യങ്ങൾ മുഴുവനായിട്ടും ഒരു വ്യത്യാസവും കൂടാതെ പഠിച്ചു പോയിട്ടും പരീക്ഷയ്ക്ക് അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള മാർക്ക് കിട്ടിയില്ല എന്നുള്ളതായ സങ്കടം പറയാറുണ്ട് എന്നാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധ്യാപകർ തരുന്ന നോട്ട്സിനോടൊപ്പം അതാത് പാഠങ്ങളും നന്നായി വായിക്കുക എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം ഈ നന്നായി വായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ സമഗ്രമായ വായന ഈ സമഗ്രമായ വായന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മളൊരു പാഠം വായിക്കാനിരിക്കുമ്പോൾ തീർച്ചയായും ഒരു നിഖണ്ടും പ്രത്യേകിച്ച് ഭാഷ പഠിക്കാനിരിക്കുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഒരു നിഖണ്ഡും ആവശ്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഹിന്ദിയെ സംബന്ധിച്ചായതുകൊണ്ട് ഹിന്ദി ക്ക് വേണ്ടി ഹിന്ദി പഠിക്കുന്നതിന് വേണ്ടി ആവശ്യമായൊരു ത്രിഭാഷ നിഖണ്ഡവും ആവശ്യമാണ് അതായത് ഹിന്ദി മീനിങ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിരിക്കുന്ന ഒരു ഡിക്ഷണറി കൂടി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടേബിളിൽ വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ വായിക്കുന്ന ഓരോ ഖണ്ഡികയിലെയും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമല്ല പല വ്യാകരണ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ് ഇപ്പോൾ ഡിക്ഷണറിയിൽ ഓരോ വാക്കിനോടൊപ്പവും ആ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഉദാഹരണമായി സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഡിക്ഷണറിയിൽ ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായി ബ്രാക്കറ്റിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതായി കാണാം ഒന്ന് സജ്ഞ അല്ലെങ്കിൽ സഖ്യ രണ്ട് സർവനാം വിഭക്തി സർവനാം പ്ലസ് വിഭക്തി വിശേഷൻ അകർമ്മക ക്രിയ സകർമ്മകക്രിയ പുല്ലിംഗ് സ്ത്രീലിങ്ക് അവ്യയെ ഏകവചൻ ബഹുവചൻ സഹായക ക്രിയ യോജക് വർത്തമാൻകാൽ ഭവിഷ്യകാൽ ഭൂത്കാൽ എന്നിവയിലേതെങ്കിലും അത് എല്ലാം ഡിക്ഷണറിയിൽ കാണണമെന്നില്ല എന്നാലും മിക്കവാറും ഉള്ളതെല്ലാം തന്നെ മിക്കവാറും ഉള്ള വ്യാകരണ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ അധ്യാപന രീതിയിൽ വ്യാകരണം മുഴുവനായി പൂർണ്ണമായി പഠിക്കുന്ന രീതി ഇല്ല എന്നറിയാമല്ലോ അപ്പോൾ തീർച്ചയായും നമുക്ക് ഡിക്ഷണറിയുടെ സഹായം വളരെ അത്യാവശ്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടതായ കാര്യങ്ങൾ എങ്ങനെ ഒരു പാഠം വായിക്കുമ്പോൾ അത് അടയാളപ്പെടുത്താം എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ പത്താം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം ബീർ ബഹുട്ടി എന്ന പാഠത്തിലെ ആദ്യത്തെ പാരഗ്രാഫിലെ ചില വാക്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് വലതുവശത്തായി अवे यानु वाई श्रद्धि बादल बहुत बरस लिए थे फिर भी बहुत सारा पानी उनमें बचा हुआ था वे खेतों जंगलों के ऊपर छाए हुए थे सारा आकाश मेघों से भरा था मेघों की छायाओं में गीली हवाएं इधर उधर घूम रही पेड़ों के तने अभी भी गीले थे इवे नी स्क्रीन को വാക്കുകൾ കണ്ടെത്താൻ നമുക്ക് ഡിക്ഷണറി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആദ്യത്തെ വാക്യത്തിൻ്റെ അർത്ഥം ബാതിൽ ബഹുത് ബരസ്ലിയത് മേഘങ്ങൾ വളരെയധികം പെയ്തുന്നുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ വാക്കുകളും ഏത് വ്യാകരണ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അടയാളപ്പെടുത്തണം അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മൾ ടെക്സ്റ്റിലെ പേജിൽ അവിടെ എഴുതാൻ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ടാകും ആ സ്പേസിൽ നമ്മൾ ബാതൽ എന്നുള്ള വാക്ക് മാത്രം ശ്രദ്ധിക്കുക ആദ്യ വാക്യത്തിലെ ബാതൽ എന്ന വാക്യം വാക്ക് മാത്രം ശ്രദ്ധിക്കുക ആ വാക്ക് വ്യാകരണ കാര്യത്തിൽ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു എന്ന് നമുക്ക് നോക്കാം ഉദാഹരണമായി ആദ്യം ബാതൽ എന്ന് പറയുന്നത് ഒരു നൗണാണ് അതായത് സഖ്യ അപ്പോൾ തീർച്ചയായും ബാദൽ നമുക്ക് ആദ്യമായി ആ ബ്ലാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സ്ഥലത്ത് ഒന്ന് എന്ന ഇട്ടിട്ട് അതിൻ്റെ നേരെ സഖ്യ എന്ന് എഴുതി വയ്ക്കുക അപ്പോൾ സഖ്യ എന്ന് എഴുതി വെച്ചിട്ട് അതുപോലെ അത് ആ ബാദൽ എന്നുള്ള വാക്കിൻ്റെ മുകളിലും ആ നമ്പർ കൊടുക്കുക സഖ്യ എന്ന് നമ്മൾ എഴുതിയാൽ എല്ലാ വാക്കിൻ്റെയും മുകളിൽ നമ്മൾ വ്യാകരണ ഭാവത്തിൻ്റെതായ ആ പേര് മുഴുവനായിട്ട് എഴുതിയാൽ നമുക്ക് അവിടെ സ്ഥലം തികയാതെ വരും വാക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് നമ്മൾ ഒരു വാക്ക് എഴുതിയാൽ ഇപ്പം നമ്പർ വൺ എന്നിട്ട് സഖ്യ എന്ന് എഴുതിയാൽ ആ വാക്കിൻ്റെ മുകളിലായിട്ട് ആ സഖ്യ എന്ന് എഴുതിയിരിക്കുന്ന നേരെ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ അത് കൊടുക്കുക അപ്പം ഇവിടെ ബാതിൽ എന്നുള്ളതിന് പേരിൽ വൺ എന്ന് സൂചിപ്പിക്കുന്നത് സഖ്യ ഇനി ഈ ബാതിൽ എന്ന് പറയുന്നത് ഇനി മറ്റ് ആ സെൻറ്റൻസിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ബാതിൽ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പ്രത്യേകത അതിനുണ്ടോ അപ്പോൾ ആ ബാതിൽ എന്ന് പറയുന്നത് പുല്ലിംഗമാണ് അപ്പോൾ നമ്മൾ രണ്ടാമതായി കൊടുക്കേണ്ടത് രണ്ട് എന്ന നമ്പറിട്ടിട്ട് ആ പുല്ലിംഗം എഴുതുക ഇടതുശരിൽ ശ്രദ്ധിക്കുക പുല്ലിംഗം എഴുതുക അവിടെ ബാതിൽ എന്നുള്ളതിൻ്റെ മേളിൽ നമ്മൾ ആ പുല്ലിംഗം എഴുതിയിരിക്കുന്ന നേരെ കൊടുത്തിരിക്കുന്ന രണ്ട് എന്ന നമ്പർ കൊടുക്കുക ഇനി ഈ വാക്യത്തിൽ ബാതിൽ എന്നുള്ള വാക്കിൻ്റെ വാക്ക് ബഹുവചനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമതായി കൊടുക്കേണ്ടത് ബഹുവചൻ എന്ന് മൂന്ന് എന്ന നമ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് വാക്കിന് മുകളിൽ നമ്മൾ മൂന്ന് എന്ന നമ്പർ കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ അടുത്തത് അടുത്ത വാക്ക് ഇപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ബാതിൽ എന്ന വാക്കിന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സഖ്യ രണ്ട് പുല്ലിങ് ബഹുവചൻ ഇപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന് പ്രധാനമാണ് ഇനി ബഹുത് എന്ന വാക്ക് ആ വാക്ക് നമ്മൾ വ്യാകരണ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ഏത് രീതിയിലാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ നാലാമതായ നമ്പർ കൊടുത്തിട്ട് ബഹുത് എന്ന് പറയുന്നത് വിശേഷണം അഥവാ ആഡ്ജെക്റ്റീവ് അപ്പോൾ നമ്മൾ വിശേഷണം എന്നുള്ളതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ മാത്രം ആ വാക്കിന് മുകളിൽ കൊടുക്കുക ഇനി ബരസ്ലിയേതേ ബരസ്ലേന എന്നുള്ളത് ക്രിയയാണ് ക്രിയയുടെ ഏത് ഭാഗമാണ് ഏത് ഏത് ക്രിയ തന്നെ പലതരത്തിലുണ്ടല്ലോ സക്രമക്രിയ ക്രിയ ഇങ്ങനെയൊക്കെയുള്ളതായ വിഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ആ ബരസ്ലേന എന്നുള്ളത് ഏത് എന്നുള്ളത് നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അഞ്ച് എന്ന നമ്പർ കൊടുത്തിരിക്കുന്നത് അകർമ്മക ക്രിയ അപ്പോൾ നമ്മൾ അഞ്ച് നമ്പർ ഇട്ടതിൻ്റെ നേരെ തന്നെ അകർമ്മ ക്രിയ എന്ന് കൊടുക്കുന്നു ഇനി നമ്മൾ എല്ലാ വാക്കുകളുടെയും അർത്ഥം നമുക്ക് എഴുതി വെക്കേണ്ടതായിട്ട് ചില വാക്കുകളുടെയെങ്കിലും അർത്ഥം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അർത്ഥം എഴുതിയിടാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ അവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുക്കുക ആ സ്റ്റാർ മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ ഈ പേജിൽ എവിടെയെങ്കിലും ഉചിതമായ സ്ഥാനത്ത് നമ്മൾ ആ സ്റ്റാർ ഇട്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ താഴെ അതിൻ്റെ മീനിങ് എഴുതി വയ്ക്കുക ഇങ്ങനെ ആ സ്റ്റാറിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ വൺ സ്റ്റാർ ടു അങ്ങനെ വേണമെങ്കിൽ എഴുതാം പക്ഷേ അത് ഏറ്റവും ചേർന്ന് ചെറുതായിട്ട് വേണം മറ്റ് നമ്പർ ഇട്ടിരിക്കുന്ന പോലെ ആവരുത് അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാം അത് അല്ലെങ്കിൽ സ്റ്റാർ മാത്രം ഇട്ടാലും മതിയാകും ആ ഓർഡർ അനുസരിച്ച് മീനിങ്സ് എഴുതി വെച്ചാൽ മതിയാകും ഇനി ഇതുപോലെ നമ്മൾ അടുത്ത ധേ എന്നുള്ള ആ ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ധേ എന്നുള്ളത് ഏതിൽ പെടുന്നു ഏത് വ്യാകരണ കാര്യത്തിൽ പെടുന്നു അപ്പോൾ അതിന് മുകളിൽ നമ്മൾ നമ്പർ സിക്സ് ആറാമതായി കണ്ടുപിടിക്കുന്ന കാര്യമാണ് അപ്പോൾ ഭൂത്കാൽ അതാണ് ആറ് എന്ന നമ്പറിട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഭൂത്കാലം നമ്മൾ മേളിൽ എഴുതാതെ നമ്മൾ നമ്പർ മാത്രം കൊടുക്കുക ഇനി അടുത്ത വേഡ് അടുത്തത് ഫിർബി അടുത്ത സെൻറ്റൻസ് ഇതാണ് ഫിർഫി ബോത്ത് സാര പാനി ഉന്മയും ബച്ചാഹുവാത എങ്കിലും വളരെയധികം വെള്ളം അതിൽ ശേഷിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഫിർഭി എന്ന വാക്ക് ഏത് വ്യാകരണ വിഭാഗത്തിൽപ്പെടുന്നു ഭിർഭി എന്ന വാക്ക് അവ്യയ എന്ന് പറയും അതായത് അവ്യയം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ നമുക്ക് പുല്ലിംഗത്തിലേക്കോ സ്ത്രീലിംഗത്തിലേക്കോ അല്ലെങ്കിൽ ഏകവചനത്തിലേക്കോ ബഹുവചനത്തിലേക്കോ ഇങ്ങനെ ഉള്ളതായ വിഭാഗങ്ങളിലേക്ക് നമുക്കതിനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ അവ്യയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബിർഭി എന്ന വാക്ക് അവ്യയമാണ് അതുകൊണ്ട് നമ്മൾ നമ്പർ സെവൻ എന്നിട്ട് അവ്യയം എഴുതുന്നു ആ ഭിർഭി എന്ന വാക്കിന് മുകളിൽ ആ നമ്പർ നമ്മൾ കൊടുക്കുന്നു ഇനി ഇതുപോലെ അടുത്തത് നമ്മളിനി മൂന്നാം ഇനി അടുത്ത കാര്യം വരുന്നതെന്ന് പറയുന്നത് ബഹുത് സാരാ പാനി അവിടെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും നമ്മൾ എഴുതേണ്ടി വരുന്നത് അപ്പോൾ ബഹുത്വം എന്ന് പറയുന്നത് ഏതാണ് അത് വിശേഷണമാണ് അപ്പോൾ വിശേഷണം എന്ന് നമ്മൾ വിശേഷണം എന്ന് കൊടുത്തിരിക്കുന്ന നേരെ ഏത് നമ്പർ കൊടുത്തിരിക്കുന്നുവോ ആ നമ്പർ കൃത്യമായും മുകളിൽ കൊടുത്താൽ മതിയാകും ഇങ്ങനെ പുതിയതായി കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ നമ്പർ കൊടുത്ത് താഴെ താഴെ വ്യാകരണത്തിൻ്റെ പേരുകൾ എഴുതുകയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും ഇതൊരു രണ്ടോ മൂന്നോ പാഠങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ മറ്റു പാഠങ്ങളിൽ നമ്മൾ ഇത് എഴുതാതെ തന്നെ ഇങ്ങനെ എഴുതി വെക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പേജിൽ ഒരു പേജിൽ ഒത്തിരിയധികം കാര്യങ്ങൾ കാണും പക്ഷേ ഓരോ പാരഗ്രാഫിന് വേണ്ടിയും നമ്മളിങ്ങനെ പ്രത്യേകം പ്രത്യേകം എഴുതി വയ്ക്കേണ്ടതില്ല ഒരു പേജിലേക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഓരോ ഒറ്റ പ്രാവശ്യം രീതി എഴുതി വെച്ചാൽ മതിയാകും അതായത് ഇപ്പം ഇവിടെ ഈ പേജിൽ ഇപ്പോൾ കണ്ടതായ ഈ വരികളിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് സഖ്യ രണ്ട് പുല്ലിങ് മൂന്ന് ബഹുവചൻ നാല് വിശേഷൻ അഞ്ച് അക്രമക ക്രിയ ആറ് ഭൂത്കാൽ ഏഴ് അവ്യയെ എട്ട് ഏക്വചൻ ഒൻപത് സർവനാം പത്ത് വിഭക്തി പതിനൊന്ന് സർവനാം പ്ലസ് വിഭക്തി പന്ത്രണ്ട് സകർമ്മക ക്രിയ പതിമൂന്ന് സ്ത്രീലിങ്ക് പതിനാല് ക്രിയാവിശേഷൻ പതിനഞ്ച് പദബന്ദ് പതിനാറ് താത്കാലിക് ഭൂത്കാൽ ഇവിടെ ഈ സർവനാം പതിനൊന്നാമത് കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക അതിനു മുമ്പ് ഒൻപത് പത്ത് പതിനൊന്ന് ഒരേ കാര്യം തന്നെ ഇപ്പോൾ സർവനാമം മാത്രമാണ് എങ്കിൽ നമ്മളവിടെ ആ സർവനാമത്തിന് മുകളിൽ നമ്മൾ ഒൻപത് എന്നിട്ടിട്ട് നമ്മൾ സർവനാം വിഭക്തി സർവനാം എന്ന് എഴുതുന്നു അതിൻ്റെ മുകളിൽ ആ വാക്കിന് മുകളിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നു ഇനി രണ്ടാമത് അതിന് തൊട്ട് ചേർന്ന് വിഭക്തിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പത്ത് എന്ന് കൊടുക്കുന്നു എന്നിട്ട് നേരെ വിഭക്തി എന്ന് എഴുതുക ആ വാക്കിന് മുകളിൽ പത്ത് എന്ന് നമ്പർ ഇടുക ഇനി ഇത് രണ്ടും കൂടി ചേർന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സർവനാം പ്ലസ് വിഭക്തി ഒരു നമ്പർ കൊടുത്തിട്ട് പതിനൊന്ന് എന്ന നമ്പർ കൊടുത്തിട്ട് സർവനാം പ്ലസ് വിഭക്തി എന്ന് കൊടുക്കുന്നു ഇനി ആ വാക്കിൻ്റെ മുകളിലായി നമ്മൾ ആ നമ്പർ ഏതാണോ നമ്മൾ സർവനാമ പ്ലസ് വിഭക്തിയായിട്ട് കണ്ടത് അവിടെ നമ്മൾ ആ നമ്പർ കൊടുക്കുന്നു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ചാമതായി കൊടുത്തിരിക്കുന്ന ഒരു പുതിയ കാര്യം പദബന്ദ് പദബന്ദ് എന്നുദ്ദേശിക്കുന്നത് ഒരു വാക്കിനോടൊപ്പം ഹൈഫൻ കൊടുത്തിട്ട് മറ്റൊരു വാക്കും കൂടി അതിൻ്റെ കൂടെ ചേരത്തിനുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പദബന്ദ് എന്നുദ്ദേശിക്കുന്നത് ഇപ്പം ധീരെ ധീരെ ഇധർ ഉധർ യഹാം വഹ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് പറയേണ്ടതായ കാര്യങ്ങൾ ഹൈഫൻ കൊടുത്തു കൊടുക്കാറുണ്ട് അതിനെയാണ് നമ്മൾ പത് ബന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇനി ഒരു പേജിൽ നമ്മൾ ആദ്യമായി കണ്ടെത്തിയത് സഖ്യ ഇപ്പം ഈ പേജിൽ നമ്മളിപ്പോൾ ഈ കണ്ടതായ പാഠഭാഗത്തിൽ ആദ്യമായി കണ്ടെത്തിയത് സഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ നമ്പർ വൺ എന്നിട്ട് സഖ്യ എന്ന് എഴുതിയിരിക്കുന്നത് ഇനി അടുത്ത പേജിൽ നമ്മൾ എഴുതുമ്പോൾ ഈ കാര്യത്തെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന വ്യാകരണത്തിൻ്റെ പേരുകൾക്ക് വ്യത്യാസം വന്നേക്കാം ആ പേജിൽ ആദ്യമായി നമ്മൾ കണ്ടെത്തുന്ന ഏതാണോ ഏത് വ്യാകരണ ഭാഗമാണോ അത് എഴുതിയതിന് ശേഷം അതിൻ്റെ നേരെ കൊടുക്കുന്ന നമ്പർ തന്നെ വേണം നമ്മൾ ആ വാക്കിന് മുകളിലായി എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞത് വ്യക്തമായി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷയുടെ തലേദിവസമോ ഒരാഴ്ചയ്ക്ക് മുമ്പോ എടുത്ത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ശീലിക്കാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് അധ്യാപകർ അല്ലെങ്കിൽ നമ്മളെ ഓരോ പാഠവും പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളൊരു പേജിൽ കൊടുത്തിരിക്കുന്നതായ ആ വാക്കിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നതായ നമ്പർ ഇടത് സൈഡിൽ നമ്മൾ ഏത് നമ്പറിൻ്റെ നേരെ ഏത് വ്യാകരണത്തിൻ്റെതായ പേരാണോ കൊടുത്തിരിക്കുന്നത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ആ പാഠത്തിൻ്റെ ഒരു പേജിൽ എഴുതിയാൽ മതിയാകും ഇനി ഇതുകൂടാതെ തന്നെ പാഠഭാഗങ്ങളിലെ ഓരോ പേജിലും ഉള്ളതായ ഖണ്ഡികയിൽ നിന്ന് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് അതായത് സ്ക്രീനിൽ ശ്രദ്ധിക്കുക നമ്മൾ പാഠഭാഗത്തിലെ ഓരോ വരിയും വായിക്കുമ്പോൾ ആ ഓരോ വരിയും ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് എന്നുള്ള വിചാരത്തിൽ വേണം നമ്മൾ വായിക്കാൻ പത്രമാത്രം ശ്രദ്ധയോടുകൂടി വായിക്കണം പിന്നെ ഇവിടെ നമ്മൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട് ഡയറി പത്ര വാർത്താലാപ് പട്കഥ വാക്യ പിരമിഡ് പോസ്റ്റർ ലേഖ് ചരിത്രഗത് വിശേഷതായ സമാചർ റിപ്പോർട്ട് റെപ്പർട്ട് സഹി മിലാൻ കറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാനിടയുള്ളതാണ് പക്ഷേ നമുക്ക് നോട്ടിൽ അധ്യാപകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തരണമെന്ന് ഇല്ല അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഓരോ പാരഗ്രാഫിൽ നിന്നും ഇവയിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ഇടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഓരോ പാരഗ്രാഫിലെയും കാര്യങ്ങൾ നമ്മൾ ഡയറിയുടെ രൂപത്തിലും കത്തിൻ്റെ രൂപത്തിലും വാർത്താലാപിൻ്റെ രൂപത്തിലും പട്കഥയുടെ രൂപത്തിലും പോസ്റ്ററിൻ്റെ രൂപത്തിലും ഒക്കെ നമ്മൾ എഴുതി ശീലിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഏത് പാരഗ്രാഫിൽ നിന്നാണ് ഏത് ഏത് തരത്തിലുള്ള ചോദ്യമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ പാരഗ്രാഫിൻ്റെ വശങ്ങളിലായി ഡയറി വരുന്നതാണെങ്കിൽ ഡയറി എന്ന് കൊടുക്കുക പത്രമാണ് വരുന്നതെങ്കിൽ ലെറ്ററാണ് വരുന്നതെങ്കിൽ പത്രം എന്ന് കൊടുക്കുക വാർത്താലാഭാണ് വരുന്നതെങ്കിൽ വാർത്താലാഭം എന്ന് കൊടുക്കുക അതുപോലെ ഏത് വിഭാഗമാണോ വരുന്നത് അത് നമ്മൾ ആ സൈഡിൽ കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ എഴുതി ശീലിക്കണം ഉത്തരങ്ങൾ നമ്മൾ സ്വയം എഴുതാൻ ശീലിക്കുക ഇനി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ അധ്യാപകരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ് ഇനി ചില കുട്ടികൾ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ അവരുടെ പഠനമുറികളിൽ കായിക താരങ്ങളുടെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട് നല്ലത് തന്നെയാണ് അവർ അവരുടെ ആരാധകർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ പരീക്ഷാ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതലായി ഈ ചിത്രങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് അതിന് പകരമായി നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മുടെ പഠന മുറികളിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും നടക്കുന്നതായ പ്ര ഭാഗങ്ങളിലുമൊക്കെ ചെറു കുറിപ്പുകളായി ചില നമുക്ക് പഠിക്കാൻ ഏറ്റവും പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പരീക്ഷയ്ക്ക് വളരെയധികം നമുക്ക് നന്നായി എഴുതാനായിട്ട് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷ സംബന്ധമായി നമ്മളെങ്ങനെ പാഠഭാഗങ്ങളെ നമ്മൾ കാണണം എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു അത് നിങ്ങൾ പ്രാവർത്തികമാക്കുമെന്നും കൂടി കരുതുന്നു കാരണം ഇനിയുള്ളതായ പരീക്ഷകൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും എല്ലാ കൂട്ടുകാർക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം